മുറിവുകളിൽ സാന്ത്വന വീകും കാരുണ്യാഭിഷേകം 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 വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം 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 തളരുന്നൊരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം 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 അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട ദൈവമക്കളെ, ഇരിങ്ങാലക്കുട രൂപതയുടെ ധ്യാന കേന്ദ്രമായ ബിയലബിലെ കാരുണ്യാഭിഷേക ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസത്തിലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകൾ, വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾ, നിയോഗങ്ങൾ എല്ലാം നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഉൽപ്പത്തി പുസ്തകം 35:2 നാം ഇപ്രകാരം വായിക്കുകയാണ്: നിങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ദൂരെ കളയുക, എല്ലാവരും ശുദ്ധി വരുത്തി വസ്ത്രങ്ങൾ മാറുക. ഇസഹാക്കിൻ്റെ മകനായ യാക്കോബ് ഒരു വലിയൊരു ബോധ്യം കിട്ടുകയാണ്. അതായത്, ദൈവമായി മൽപ്പിടുത്തം നടത്തിക്കഴിഞ്ഞ് ദൈവത്തിൻ്റെ അനുഗ്രഹം സംലഭ്യമായ യാക്കോബിന്, യാക്കോബിൻ്റെ കൂടെയുള്ളവരുടെ പക്കൽ ഈ ദൈവാനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്നത് എന്തോ ഉണ്ട് എന്ന് യാക്കോബിന് തോന്നി. യാക്കോബും ഭാര്യമാരും മക്കളും അവൻ്റെ സമ്പത്തൊക്കെ ആയിട്ട് ലാബാൻ്റെ അവിടെ നിന്ന് ഓടിപ്പോന്നപ്പോ യാക്കോബ് അറിഞ്ഞിട്ടില്ല, യാക്കോബിൻ്റെ ഭാര്യ റാഹേല് ലാബാൻ്റെ ഒരു കുലദൈവ വിഗ്രഹത്തെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് യാക്കോബിന് അറിയില്ലായിരുന്നു. യാത്രയൊക്കെ പിന്തുടർന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ലാബാനും കൂട്ടരും വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കുലദൈവത്തെ നീ മോഷ്ടിച്ചു എന്ന് പറയുന്നു. അപ്പൊ യാക്കോബ് പറയുന്നുണ്ട്, ഞങ്ങളുടെ കൈവശം അതില്ല, ഞങ്ങൾ ആരും എടുത്തിട്ടില്ല. ഇനി ഞങ്ങളുടെ കൈവശം ആരുടെ കയ്യിലുണ്ടെങ്കിൽ അവർ മരിക്കട്ടെ എന്നാണ് വരെ പറഞ്ഞത്. കാരണം എന്താ, അങ്ങനെ പറയാൻ കാരണം യാക്കോബിന് നിശ്ചയമാണ്, യാക്കോബ് വിശ്വസിക്കുന്ന ദൈവമൊഴിച്ച് വേറെ ഒരു ദേവനെയോ ഒരു പ്രതിഷ്ഠയെയോ ആരാധിക്കുന്നവനല്ല യാക്കോബ്. യാക്കോബിൻ്റെ കൂടെയുള്ള ഭാര്യമാരും അങ്ങനെ ചെയ്യില്ല എന്നായിരുന്നു യാക്കോബിൻ്റെ വിശ്വാസം. എന്നാൽ നമുക്കറിയാം, റാഹേലിൻ്റെ അടുത്ത് പരിശോധിക്കാനായിട്ട് വന്നപ്പോൾ റാഹേൽ പറഞ്ഞു, എനിക്ക് എണീക്കാൻ പറ്റത്തില്ല, എനിക്ക് മാസമുറയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ റാഹേലിൽ ഇരിക്കുന്നതിൻ്റെ അടിയിൽ ഈ വിഗ്രഹം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് യാക്കോബിന് ദൈവാനുഭവം ഒന്നും കൂടി ലഭിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോബ് തൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞ കാര്യമാണ് അച്ഛൻ നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചത്. ദൈവം യാക്കോബിനോട് അരുളി ചെയ്തു, ബെഥേലിലേക്ക് പോയി അവിടെ പാർക്കുക, നിന്റെ സഹോദരനായ ഏസാവിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടപ്പോൾ നിനക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന് അവിടെ ഒരു ബലിപീഠം പണിയുക. അതുകൊണ്ട് യാക്കോബ് തൻ്റെ കുടുംബാംഗങ്ങളോടും കൂടെയുണ്ടായിരുന്ന എല്ലാവരോടുമായി പറഞ്ഞു, നിങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ദൂരെ കളയുക, എല്ലാവരും ശുദ്ധി വരുത്തി വസ്ത്രങ്ങൾ മാറ്റുക. എൻ്റെ കഷ്ടപ്പാടിൽ എൻ്റെ പ്രാർത്ഥന ചെവികൊണ്ടവനും ഞാൻ പോയിടത്തെല്ലാം എൻ്റെ കൂടെയുണ്ടായിരുന്നതുമായ ദൈവത്തിന് ഞാൻ അവിടെ ഒരു ബലിപീഠം പണിയും. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ചിലവർക്ക് ഇതുപോലെ ചില കാര്യങ്ങളാണ്, എന്തെങ്കിലും അന്യദേവ ആരാധന അല്ലെങ്കിൽ അന്യദേവനോട് ഒരു അടുപ്പമുണ്ടാവുക. ഇത് ചിലപ്പോഴൊക്കെ അവരുടെ ജീവിതത്തെ അനുഗ്രഹങ്ങൾക്ക് പകരമായി അസ്വസ്ഥതകൾ, ശാപങ്ങൾ വരുത്തി വയ്ക്കുന്നതാണ്. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ കല്യാണമൊക്കെ കഴിഞ്ഞ്
നല്ലൊരു വിശ്വാസമുള്ളൊരു ചെറുപ്പക്കാരനാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് അവൻ ഭാര്യയുടെ വീട്ടിൽ താമസിക്കുവാനായിട്ട് ചെന്നു. താമസിക്കാൻ ചെന്നിട്ട് പിറ്റേ ദിവസം ഭാര്യയുടെ അമ്മ പറഞ്ഞു, മോനെ നമുക്കൊരു ആളുടെ അടുത്ത് പോകാനുണ്ട്, അവരെ പോയി കാണാനുണ്ട്. അങ്ങനെ ഭാര്യയുടെ അമ്മയല്ലേ പറഞ്ഞതെന്ന് വിചാരിച്ച് അവരുടെ ഏതെങ്കിലും വളരെ ബന്ധുവായോ അല്ലെങ്കിൽ വളരെ അടുപ്പമുള്ള ഒരാളെ കാണാനാന്ന് വിചാരിച്ച് ചെന്നപ്പോൾ ഒരു സന്യാസിയുടെ അടുത്താണ് ചെന്നത്. അതായത് കുറേ വിഗ്രഹങ്ങളൊക്കെ എടുത്തു വെച്ചൊരു മുറി. ഇപ്പോൾ അവിടെ ചെന്നിട്ട് ഇവർ നിർബന്ധിച്ചു, ഇവൻ്റെ അരയിൽ ഒരു ചരട് കെട്ടണം. അപ്പോഴാണ് ഇവന് മനസ്സിലായത് ഇവർക്ക് സത്യദൈവമായ ഈശോയിലല്ല വിശ്വാസം, വേറെ ഒരു കാര്യത്തിലാണ്. കല്യാണം കഴിഞ്ഞ് നാലാമത്തെ ദിവസം ഇവൻ്റെ ഭാര്യയും ഭാര്യയുടെ അമ്മയും നിർബന്ധിച്ച് ഈ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇവൻ്റെ അരയിൽ ഒരു ചരട് കെട്ടാനായിട്ട് നിർബന്ധിക്കുകയാണ്. അവൻ സമ്മതിച്ചില്ല. അവൻ പറഞ്ഞു, എനിക്ക് ഈ ഇതിൽ നിന്ന് വിശ്വാസമില്ല. പ്രിയമുള്ളവരെ, ജോഷയുടെ പുസ്തകത്തിൽ വളരെ മനോഹരമായി നമ്മൾ വായിക്കുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ജോഷയുടെ പുസ്തകം 3:5 തിരുവചനത്തിൽ പറയുകയാണ്, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്നത് ഇങ്ങനെ ചില കാര്യങ്ങളാണ്. ചിലപ്പോൾ വീട് വെഞ്ചിരിപ്പിന് അച്ഛനോട് സമയമൊക്കെ നിശ്ചയിക്കുമ്പോൾ പറയും 10:10. എന്താണ് 10:10? അത് 10:10 അതിന് മതി. പ്രിയമുള്ളവരെ, അതൊരു ആശയരി കണക്കാക്കി കൊടുത്തിരിക്കുകയാണ്. അതായത് 10:10 ഇടയ്ക്ക് വെഞ്ചിരിക്കണം. പ്രിയമുള്ളവരെ, അപ്പോൾ അവിടെ ആ മനുഷ്യനാണ് നിശ്ചയിക്കുന്നത് ഈ വീടിൻ്റെ അനുഗ്രഹം. സത്യത്തിൽ ഒത്തിരി മനുഷ്യർക്കുണ്ട് ഇങ്ങനെ സമയം നോക്കുക, ലക്ഷണം നോക്കുക, നാള് നോക്കുക, കൈ നോക്കുക, ജാതകം നോക്കുക, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. ജീവിതത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളിലൂടെ കടന്നു പോകുന്ന ചില മനുഷ്യർ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യാക്കോബ് ദൈവാനുഭവം കിട്ടിക്കഴിഞ്ഞപ്പോൾ യാക്കോബിനൊരു ഉൾവിളിച്ചമുണ്ടായി, എൻ്റെ കൂടെയുള്ളവരുടെ കൈകളിൽ ദൈവത്തിന് അശുദ്ധമായതെന്തോ കൈവശമുണ്ട് എന്നുള്ള തിരിച്ചറിവ് യാക്കോബിന് വന്നപ്പോൾ യാക്കോബ് ആവശ്യപ്പെടുകയാണ്, നിങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ദൂരെ കളയുക. അതുമാത്രമല്ല, എല്ലാവരും ശുദ്ധി വരുത്തി വസ്ത്രങ്ങളടക്കം വരെ മാറുക. അതായത് ആ വസ്തുവിനോട് തൊട്ടിട്ടുണ്ടെങ്കിൽ ആ വസ്തുവിനെ തൊട്ട വസ്ത്രം പോലും അതെടുക്കരുതെന്നാണ് പറയുന്നത്. 5 നാം ഇപ്രകാരം കാണുന്നു, അവർക്ക് ചുറ്റുമുള്ള നഗരങ്ങളിലെല്ലാം ദൈവഭീതിയുണ്ടായി, അതുകൊണ്ട് അവർ യാത്ര ചെയ്തപ്പോൾ ആരും യാക്കോബിൻ്റെ മക്കളെ പീഡിപ്പിച്ചില്ല. അതായത് ദൈവത്തിൻ്റെ സംരക്ഷണം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്നതിന് അത് തടസ്സമായിട്ട് നിൽക്കുന്ന അന്യദേവന്മാരുടെ ആരാധനയോ അന്യദേവന്മാരുമായിട്ടുള്ള വിശ്വാസമോ അവരുമായി ബന്ധപ്പെട്ട വസ്തുക്കളോ നമുക്കൊണ്ട് നടക്കരുത്. നമുക്കതിനോട് വിശ്വാസം ഉണ്ടാകരുത്. സത്യദൈവമായ ഈ ഒരു ദൈവത്തിൽ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. പ്രഥമമായ കൽപ്പന നമുക്കറിയാം, ഒന്ന്, നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 2:5 കാലുവയ്ക്കുവാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നില്ല. വിശ്വാസത്തോടെ, ആ വിശ്വാസത്തിന് വേണ്ടി ജീവിതം പൂർണ്ണമായിട്ടും നമുക്ക് ബലി കഴിക്കുവാൻ തയ്യാറാകണം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശു പര വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശു പര വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധന ആരാധന.
ആരാധനാ യേശുവേ, ആരാധനാ 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 യേശുവേ, ആരാധനാ 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 യേശുവേ, ആരാധനാ 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 യേശുവേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവോസ്തുരൂപനായി നമ്മുടെ അരികിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയെ നമുക്ക് ആരാധിക്കാം. നമ്മെ സ്നേഹിക്കുന്ന നല്ലവനായ ദൈവം, നമ്മുടെ കൂടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം, നമ്മുടെ എല്ലാ കുറവുകളും മറന്നുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന, തെറ്റമ്മ പോലും മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, അപ്പനെ പോലെ നിന്നെ ഞാൻ തോളിൽ വഹിക്കും, അമ്മയെപ്പോലെ ഞാൻ നിന്നെ മടിയിലിരുത്തി ലാളിക്കും. ജീവിതത്തിൽ മറ്റുള്ളവരൊക്കെ നമ്മെ മറന്നാലും ഉപേക്ഷിച്ചാലും നമ്മെ സ്നേഹിക്കുന്ന നല്ലവനായ ദൈവം, അങ്ങ് ദൈവത്തെ ആരാധിക്കാം. പലപ്പോഴും ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തുന്ന മറ്റ് ദൈവ ആരാധനകളെല്ലാം ഉപേക്ഷിക്കാം. വിശ്വാസത്തിന് കോട്ടം തട്ടുന്ന, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ആരാധിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന നമ്മുടേതായിട്ടുള്ള ചില അന്ധവിശ്വാസങ്ങൾ, അബദ്ധവിശ്വാസങ്ങൾ എല്ലാം പൂർണ്ണമായി നമുക്കെടുത്തു മാറ്റാം. ഈശോയെ, ദൈവത്തിൽ വിശ്വസിക്കുന്നതിന്, ആഴത്തിൽ വിശ്വസിക്കുന്നതിന്, അവിടുത്തെ ഏറ്റു പറയുന്നതിന് തടസ്സം നിൽക്കുന്ന എല്ലാതും ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. കർത്താവെ, കൂടുതൽ അവിടുത്തെ സ്നേഹിക്കുവാൻ ശക്തമായ ഒരു സ്നേഹാനുഭവം ഞങ്ങൾക്ക് ലഭിക്കണമേ. നല്ല ദൈവാനുഭവം ഞങ്ങൾക്കുണ്ടാകണമേ. കർത്താവെ, ഞങ്ങൾ ഇന്ന് ഈ ആരാധനയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്, ഞങ്ങളുടെ വിശ്വാസത്തിന് കോട്ടം സംഭവിക്കുന്ന ഒന്നും തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് അവിടുത്തെ ആരാധിക്കാം, പാടി സ്തുതിക്കാം. ജീവനേകും യേശുവിനെ ആരാധിക്കുന്നു, ലാസറിനെ ഉയർപ്പിച്ച സർവശക്തനാ, ജീവനേകും യേശുവിനെ ആരാധിക്കുന്നു. രോഗികളെ ബന്ധിതരെ മോചിപ്പിച്ചതാ, കാരുണ്യത്തിൻ നാഥനെ ഞാൻ ആരാധിക്കുന്നു. രോഗികളെ ബന്ധിതരെ മോചിപ്പിച്ചതാ, കാരുണ്യത്തിൻ നാഥനെ ഞാൻ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. സർവശക്തി ശബ്ദമോടെ ആരാധിക്കുന്നു, യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. സർവശക്തി ശബ്ദമോടെ ആരാധിക്കുന്നു,
യേശുവിനെ നിങ്ങൾ ആരാധിക്കുന്നു. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.